നമസ്കാരം ന്യൂസ് ടൂപ്പി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകത്ത് അതിസമ്പന്നരുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇന്ത്യയിലെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ മലയാളികൾ അധികമൊന്നും കയറി കൂടാറില്ല പക്ഷേ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയാളികൾ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് കയറി തുടങ്ങി ഹുറൂൺ ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ അതിസമ്പന്നരിൽ ആറുപേർ മലയാളികളാണ് നമ്മളെപ്പോഴും പറയുന്ന പോലെ അദാനിയും അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ കിടക്കുന്ന സ്ഥാനത്ത് ആറ് മലയാളികൾ ആ സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് മലയാളികളായ നാം ഓരോരുത്തർക്കും സന്തോഷം ഉളവാക്കുന്ന കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രമുഖനായുള്ളത് എം എ യൂസഫലിയാണ് ലുലു ഗ്രൂപ്പ് എന്ന സ്ഥാപനം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിരവധി ഔട്ട്ലെറ്റുകളുമായി നിരവധി ബിസിനസ് സംരംഭങ്ങളുമായി മുന്നേറുന്ന എം എ യൂസഫലിയാണ് അതിൽ മുൻപിൽ നിൽക്കുന്നത് അതുകൂടാതെ സണ്ണി വർക്കി സണ്ണി വർക്കി യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ ബിസിനസ്സിലാണ് അദ്ദേഹം മുന്നേറുന്നത് ഡോക്ടർ ഷംഷീർ വയലി ബോർജ് ഹോൾഡിംഗ്സ് എന്ന കമ്പനിയുമായി യു എയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു പിന്നീട് ശ്രീമാൻ കല്യാണരാമൻ കല്യാൺ ജുവലേഴ്സിൻ്റെയും കല്യാൺ സെൽസിന്റെയും ഒക്കെ ഉടമയായ കല്യാണരാമൻ അഭൂതപൂർവമായ നേട്ടമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ചിരിക്കുന്നത് അതുപോലെ ക്രിസ് ഗോപാലകൃഷ്ണൻ ഇൻഫോസിസിന്റെ സ്ഥാപകനും സിഇഇ യുമായ ക്രിസ് ഗോപാലകൃഷ്ണനാണ് മറ്റൊരാൾ പിന്നൊന്ന് സ്വർണ ബിസിനസിലൂടെ ലോക ശ്രദ്ധയെ ആകർഷിച്ച ജോയി ആലൂക്കാസ് ആണ് ഇങ്ങനെ ആറു പേരാണ് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മലയാളികളിൽ നിന്നും ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് കടന്നു വന്ന ആറ് മലയാളികൾ ഇനി ഇവരുടെ ആസ്തിയൊക്കെ എത്രയാണെന്ന് നോക്കണ്ടേ ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റിൽ ആദ്യ നൂറ് പേരിൽ ഇടം നേടിയ ആറ് മലയാളികൾ അൻപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തിയുള്ള ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലിയാണ് ഏറ്റവും സമ്പന്നനായ മലയാളി യു എ ഇ ആസ്ഥാനമായ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീൽ വയലിൽ മുപ്പത്തി ഒരായിരത്തി മുന്നൂറ് കോടിയുടെ സമ്പത്തുമായി പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായി ദേശീയ തലത്തിൽ എം എ യൂസഫ് അലി നാൽപ്പതാം സ്ഥാനത്താണ് ജല്ലറി മേഖലയിലെ പ്രമുഖനായ ജോയി ആലൂ കാസ് രണ്ടായിരം കോടി രൂപയുടെ സമ്പത്തുമായി മലയാളികളിൽ രണ്ടാമതാണ് ഇൻഫോസിസ് സ്ഥാപകനും സാങ്കേതിക മേഖലയിലെ പ്രമുഖനുമായ ക്രിസ് ഗോപാലകൃഷ്ണൻ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തിയുമായി മൂന്നാമതും നിൽക്കുന്നു കല്യാൺ ജുവല്ലേഴ്സ് ഉടമ ടി എസ് കല്യാണരാമനും കുടുംബവും മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്തുമായി നാലാമതുണ്ട് മുൻ വർഷത്തേക്കാൾ വൻ മുന്നേറ്റമുണ്ടാക്കിയ കല്യാണരാമനും കുടുംബവും ദേശീയ പട്ടികയിൽ അറുപത്തി അഞ്ചാം സ്ഥാനത്തെത്തി വിദ്യാഭ്യാസ സംരംഭകനായ സണ്ണി വർക്കി മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരം കോടി രൂപ ആസ്തിയുമായി മലയാളികളിൽ അഞ്ചാമതാണ് യു എ ഇ ആസ്ഥാനമായ സ്വകാര്യ സ്കൂൾ ഗ്രൂപ്പ് ജെംസ് എഡ്യൂക്കേഷന്റെ സ്ഥാപകനാണ് സണ്ണി വർക്കി